ഭാരതകേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രഗത്ഭരും പ്രശസ്തരുമായ ധാരാളം മഹത് വ്യക്തിത്വങ്ങൾ പരമഭട്ടാരക വിദ്യാധിരാജ ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളെ വിവിധ വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണുന്ന ആചാര്യസ്മൃതി പ്രേക്ഷകർക്കായി ആ ഭഗവത് പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ പ്രേക്ഷകരോടൊപ്പം പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകനും ചിന്തകനും എഴുത്തുകാരനുമായ ശ്രീ തലനാട് ചന്ദ്രശേഖരൻ നായർ. കടലിരമ്പുന്നു ജ്ഞാന കടലിരമ്പുന്നു അമലമാം വിദ്യാധിരാജ പൊരുളിലുണരുന്നു സകല വേദവിധാനവും ശ്രുതിശാസ്ത്രവും നിഗമങ്ങളും മനുജജാതിയിലാർക്കുമിങ്ങധികാരമാർന്നവയെന്നതും മൂലദ്രാവിഡ ഭാഷതൻ കടലിൽ ഉദിച്ചൊരുവാമൊഴി ആദിമാനവ സംസ്കൃതി ുയിരേകിയെന്നതും നന്മൊഴി കടലിരമ്പുന്നു ജ്ഞാന കടലിരമ്പുന്നു ഭുവിയിലദ്വൈതൈക ചിന്താപദ്ധതിക്കുണർവേകിയും പരമഗുരുവങ്ങരുളി ജീവിയിലാർദ്രമാം കരുണാമൃതം ഇരുളിലിഴയുമൊരവശജനതതിയറിവിലുണരുവതിന്നുതന്തപസുവപുസുമൊരമലചരിതവുമരുളിടും ഗുരുവേ നമ കടലിരമ്പുന്നു ജ്ഞാന കടലിരമ്പുന്നു കടലിരമ്പുന്നു. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഘടകങ്ങൾ ഏതെല്ലാമാണെന്നും മനുഷ്യന് ഈ ഘടകങ്ങളുമായി ഉള്ള ബന്ധം എന്താണെന്നും മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ത് എന്നുമുള്ള മൗലികമായ ചോദ്യങ്ങളെക്കുറിച്ചാണ്. അതിനുത്തരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഏകാന്തമായും ഏകാഗ്രമായും ഉള്ള ധ്യാനത്തിലേർപ്പെട്ടത്. ഈ ധ്യാനം ബാഹ്യമായ വസ്തുക്കളെ മനസ്സിലാക്കുന്നതിന് ആധാരമായി അവരവരുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഇതിൻ്റെ സത്യം എന്താണെന്ന് ആ പ്രപഞ്ച രഹസ്യം എന്താണെന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് അവരന്വേഷിച്ചു. ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാഹ്യമായ വസ്തുക്കളെ എല്ലാം കാണാൻ സാധിക്കും, പക്ഷേ താൻ ആര് എന്നുള്ള വിഷയം മാത്രം കണ്ടെത്താൻ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല. ഓരോ വ്യക്തിയും താൻ ആര് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ അറിവ് പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരഭൂതമായ വിഷയം ധർമ്മം ആണ് എന്ന് അവർ മനസ്സിലാക്കി. ധർമ്മം എന്നാൽ എന്ത് എന്നുള്ള വിഷയത്തെപ്പറ്റി അവർ നോക്കിയപ്പോൾ തനിക്കും പ്രപഞ്ചത്തിനും അനുഗ്രഹകരമായി ചെയ്യുന്ന കർമ്മം ഏതോ അതാണ് ധർമ്മം. അപ്പോൾ ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ തനിക്കും സമൂഹത്തിനും പ്രപഞ്ചത്തിനും ആനന്ദവും സാത്വികതയും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാവുകയുള്ളൂ എന്ന പരമമായ സത്യവും അവർ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി പോകുന്ന ഭാരതീയ ഋഷി പരമ്പരയിലെ നമ്മുടെ കേരളക്കരയിൽ ജനിച്ച ഏറ്റവും ആദരണീയനായ ഋഷിവര്യനായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തിരുവടികൾ. നവോത്ഥാനം എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് ഓരോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ആ ധർമ്മത്തെ
ഉദ്ധരിക്കുന്നതിനും അതുപോലെ അധർമ്മികളെ ഇല്ലാതാക്കുന്നതിനുമാണ് അവതാരം ഭഗവാൻ സ്വീകരിക്കുന്നത് എന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നു. പരിത്രാണായ സാധൂന വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇങ്ങനെ ഭഗവാൻ അവതരിക്കുന്നതോടൊപ്പം തന്നെ ഭഗവാന്റെ കാരുണ്യത്തിന് പരിപൂർണമായി അർഹരായ മഹർഷിമാര് ഈ വസ്തുതകൾ പ്രപഞ്ചത്തിനാകെ പഠിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരാറുണ്ട്. അങ്ങനെ സമൂഹം വളരെയേറെ അനാചാരങ്ങൾ കൊണ്ടും അധർമ്മങ്ങൾ കൊണ്ടും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് 1853 വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ തിരുവവതാരം ചെയ്തത്. അവര് എവിടെ ജനിക്കുന്നു എന്നുള്ള കാര്യം ഒന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മഹാത്മ്യത്തിന് അന്വേഷിക്കേണ്ട കാര്യമേയില്ല. കാര്യം നമ്മുടെ ആചാര്യന്മാരുടെ എല്ലാം ജന്മം അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഏകദേശം മനസ്സിലാകും. വളരെ കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ. വളരെ ശോചനീയമായിരുന്നു. നങ്ങമ്മ പിള്ള എന്ന് പറയുന്ന അമ്മയ്ക്ക് വാസുദേവ ശർമ്മ എന്ന് പറയുന്ന ഒരു അച്ഛനും ഉണ്ടായ കുട്ടിയാണ്. കുഞ്ഞൻ എന്ന് കുട്ടിക്കാലത്ത് വിളിച്ചു വരുന്ന അച്ഛനമ്മമാര് അയ്യപ്പൻ എന്ന് പേരിട്ടിരുന്ന ആ ദിവ്യനായ ശിശു ബാല്യകാലത്ത് വിദ്യാഭ്യാസം നേടുന്നതിനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിനോ ഉള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരവസ്ഥയായിരുന്നു കുട്ടിക്കുണ്ടായിരുന്നത്. സമപ്രായക്കാരായ നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടികളൊക്കെ ആശാന്മാരുടെ അടുത്ത് കളരികളിൽ പോയി അക്ഷരാഭ്യാസം ചെയ്യുന്നു. ഏതാണ്ട് 10 വയസ്സുവരെ അതിനുള്ള ഭാഗ്യം ഒന്നും കുഞ്ഞിന് ലഭിച്ചില്ല. പക്ഷേ അവിടെയുള്ള ഒരു മഠത്തിൽ പൂർവരായ മഹൻ കുടുംബങ്ങളിൽ ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ അകത്തിരുന്ന് പഠിക്കുമ്പോൾ വിദ്യാവ്യസനിയായ കുഞ്ഞൻ വെളിയിൽ പോയിരുന്ന് കേൾക്കുക പതിവാണ്. ഒരു ദിവസം ആശാൻ ഈ പഠിപ്പിച്ച ഭാഗത്ത് നിന്നൊരു ചോദ്യം ചോദിച്ചു. അകത്തുള്ള കുട്ടികൾക്ക് ആർക്കും അറിഞ്ഞുകൂട, പക്ഷേ വെളിയിൽ നിന്ന കുഞ്ഞൻ അതിൻ്റെ ഉത്തരം കൃത്യമായി വിളിച്ചു പറഞ്ഞു. ആശാൻ ആശ്ചര്യവും ആനന്ദവും ഉണ്ടായി. ആ കുട്ടിയോട് പറഞ്ഞു, ഇനി നീ അകത്ത് വന്നിരുന്ന് ഈ ക്ലാസ്സുകൾ കേൾക്കണം. അങ്ങനെ ആ വിദ്യ അഭ്യസിക്കാനുള്ള ഒരവസരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അവിടെ മഠത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് താളും തകരയും ഒക്കെ ശേഖരിച്ച് കൊടുത്ത് അവർക്ക് വേണ്ട അടുക്കള കാര്യങ്ങൾക്കൊക്കെ സഹായം ചെയ്യുക എന്നുള്ളതായിരുന്നു കുട്ടിക്കാലത്ത് കുഞ്ഞൻ ചെയ്തിരുന്ന ജോലി. പക്ഷേ അതോടൊപ്പം തന്നെ ഏത് നല്ല കാര്യം കേട്ടാലും പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാനുള്ള ഒരു കഴിവ് ജന്മനാ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സംസ്കൃതം, തമിഴ്, കണക്ക് എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന വേണ്ടി ഒരു സ്കൂളല്ല ഒരു കളരി ആരംഭിച്ചു. അതിൽ നിരന്തരമായിട്ട് കുഞ്ഞൻ അവിടെ എത്തുമായിരുന്നു. കുഞ്ഞൻ്റെ ശ്രദ്ധയും ശുഷ്കാന്തിയും എല്ലാം കണ്ട് ആശാന് എന്തെങ്കിലും അല്പം അസൗകര്യം തോന്നുമ്പോൾ ക്ലാസിൻ്റെ ചുമതല കുഞ്ഞനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുക പതിവായിരുന്നു. അങ്ങനെ ക്ലാസിൻ്റെ ചുമതല ഏൽക്കുന്ന ഇന്നത്തെ കാലത്ത് മോണിറ്റർ, ക്ലാസ് ലീഡർ എന്നൊക്കെ ഉള്ള പേര് വരുന്നതിന് മുമ്പ് ചട്ടമ്പി എന്നായിരുന്നു ക്ലാസ് ലീഡറിന് അന്നത്തെ നാമം. ചട്ടം അമ്പുന്നവൻ എന്നുവെച്ചാൽ ആ കൃത്യതയോടെ ഈ കുട്ടികളുടെ അച്ചടക്കം പാലിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി. കുട്ടിക്കാലത്ത് ഈ ഗുരുനാഥൻ കൊടുത്ത ആ സ്ഥാനം അദ്ദേഹത്തിൻ്റെ സമാധി പര്യന്തം ആ പേരിനോടൊപ്പം ചട്ടമ്പി സ്വാമികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിദ്യാപ്രചാകരം എന്ന് പറയുന്നൊരു സംഘടന അദ്ദേഹം മുൻകൈയെടുത്ത് പേട്ടയിൽ ആസ്ഥാനമായിട്ടുണ്ടാക്കി. അവിടെ മഹാപണ്ഡിതന്മാരായിട്ടുള്ള ദേശികർ, അതുപോലെ സുബ്ബയ്യ ജഡാപാഠികൾ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ചട്ടമ്പി സ്വാമികളുടെയും നാരായണ ഗുരുവിൻ്റെയും ഗുരുസ്വാമിയായിരുന്ന അയ്യാ ഗുരു, ഇവരൊക്കെ കൂടെ കൂടെ വരുന്ന പതിവുണ്ടായി. അവരുടെയൊക്കെ സംഭാഷണങ്ങൾ കേൾക്കാനും മഹത്വങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അദ്ദേഹത്തിന് അന്ന് സാധിച്ചു. അതിനിടയ്ക്കാണ് നമ്മളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നവരാത്രി ഉത്സവം വളരെ ഹേമമായി കൊണ്ടാടിയിരുന്നു.
ഇപ്പോഴും അത് നടക്കുന്നു. അവിടെ കല്ലട കുറിശി എന്ന തമിഴ്നാട്ടിൽ നിന്നും മഹാവിദ്വാനായ സുബ്ബയ്യ ജടാപാഠികൾ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതൻ ഇവിടെ വന്നു. ഈ പണ്ഡിതൻ ആശാനെ കാണാൻ പേട്ടയിൽ വന്നപ്പോൾ കുഞ്ഞനെ പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം താമസിച്ച സ്ഥലത്ത് കുഞ്ഞൻ പോയി ചില പരിചരണ കർമ്മങ്ങളൊക്കെ ചെയ്ത് വളരെ ഇഷ്ടമായി. പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുഞ്ഞനോട് ചോദിച്ചു, നീ കൂടെ വരുന്നോ? കുഞ്ഞന് ഒരു പ്രയാസവും കൂടാതെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് കല്ലട കുറിശിലേക്ക് പോയി. ഈ കല്ലട കുറിശിലേക്ക് പോകുമ്പോൾ 23 വയസ്സാണ് കുഞ്ഞിന്. ആ കല്ലട കുറിശിയിൽ 4 വർഷം സുബ്ബയ്യ ജടാപാഠികളോടൊപ്പം ആ പാഠശാലയിൽ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ചക്രവാളം വളരെയേറെ വികസിക്കാൻ ആ താമസം ഇടവരുത്തി. സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു, തമിഴ് ഭാഷ നല്ലവണ്ണം വശമാക്കി, തിരുക്കുറൾ അതുപോലെ തമിഴ് സാഹിത്യം എല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി, അതുപോലെ ധ്യാനത്തിനും ജപത്തിനും ഉള്ള വഴികൾ ഇതൊക്കെ മനസ്സിലാക്കി 4 വർഷം സുബ്ബയ്യ ജടാപാഠികളോടൊപ്പം അവിടെ താമസിച്ചു. പക്ഷേ ഒരിടത്തും സ്ഥിരമായി താമസിക്കുന്ന കുഞ്ഞന് മനസ്സായി ഇഷ്ടമല്ല, എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് താല്പര്യം. അങ്ങനെ 4 വർഷത്തിന് ശേഷം അവിടെ നിന്നും ഗുരുനാഥനോട് വിട പറഞ്ഞ് പോന്നു. തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി നാഗർകോവിലിനടുത്ത് വടിവീശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹം എത്തി. എത്തി അവിടെ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അദ്ദേഹം വളരെ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഒരു ഭാഗത്ത് ആളുകൾ ആഹാരം കഴിച്ചിട്ടിടുന്ന ഇലയിൽ നിന്നും പട്ടികളുടെ കൂടെ ആ പട്ടികളോട് പിന്നെ മൽപിടുത്തം നടത്തി അതിൽ നിന്ന് ചോറ് കഴിക്കുന്ന ഒരാളെ ഇദ്ദേഹം കണ്ടു. പക്ഷേ കുഞ്ഞൻ ശരിക്ക് ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി. കുഞ്ഞൻ പിന്നാലെ പോയി, പോയി ഒരു കാട്ടിലെത്തി. ഇദ്ദേഹം വളരെ വേഗം പോവുക, കുഞ്ഞൻ പിന്നാലെ പോയി. പക്ഷേ ആരുമില്ലാത്ത ഏകാന്തമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കുഞ്ഞനെ വളരെ സൂക്ഷിച്ച് നോക്കി, പറയപ്പെടുന്നത് തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചിട്ട് ചെവിയിൽ ഒരു മന്ത്രം ജപിച്ചു കൊടുത്തു. അപ്പോൾ കുഞ്ഞൻ 27 വയസ്സാണ്. ആ 27-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഈ വിശിഷ്ടനായ ഗുരുനാഥനിൽ നിന്നും ബാലസുബ്രഹ്മണ്യ മന്ത്രം ആണ് സ്വീകരിച്ചത്. അദ്ദേഹം വളരെ സിദ്ധനായിപ്പോയി, ആത്മജ്ഞാനിയായി മാറി 27-ാമത്തെ വയസ്സിൽ. ചട്ടമ്പി സ്വാമി തിരുവടികളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ ഈ ഭാഗം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ഭാഗം നാളെ.